ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കപ്പ പായസം ഒരുപാട് പേരൊന്നും ഉണ്ടാക്കി കാണില്ല. പിന്നെ കപ്പ കൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റീസുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പായസം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ള കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊലി കളഞ്ഞിട്ടെടുക്കണം. ഇതുപോലെ ഞാനതൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ലോണം തിന്നായിട്ടുണ്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പാലൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ആ പാല് നമുക്ക് ആവശ്യമില്ല, അത് ഒഴിവാക്കണം. നല്ലോണം പിഴിഞ്ഞിട്ട് ആ പാല് നന്നായിട്ട് തന്നെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാലൊക്കെ ഒന്ന് ഒഴിവാക്കാം, അത് വേണ്ട, നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞത് അത് ഉണ്ടായിട്ടേക്കാരം കിടക്കുക. നമുക്ക് നമ്മളിങ്ങനെ മുറുക്കി പിഴിഞ്ഞതുകൊണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തന്നെ കൈവച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനെല്ലാം ഒന്ന് കൈവച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്കുള്ള കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് അത് കോരി മാറ്റാം. നമുക്ക് അത് വറുത്ത് എല്ലാം കോരിയതിന് ശേഷം ആ നെയ്യിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ആ കപ്പയുടെ അത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരുന്നില്ലേ, അത് നമുക്ക് അതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ചേർത്തിട്ട് നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. കുറച്ചും കൂടി നെയ്യ് ഒഴിക്കേണ്ടി വരും കേട്ടോ. ഞാൻ പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പൊടിയുള്ള കപ്പയായതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെയാണ് വറുത്തത്. നെയ്യ് ഒഴിച്ചാൽ പിന്നെ അതങ്ങനെ അടിയിൽ പിടിക്കില്ല. ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ പാലും തന്നെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് അര ലിറ്റർ പാലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതുപോലെ ചേർത്തെടുക്കാം. ഞാൻ പിന്നെ പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്ന് പഞ്ചസാരയൊക്കെ നന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച കപ്പ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ കപ്പ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മിൽക്കുമ്പേടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണ്. ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായി ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി മുന്തിരിയും കൂടെ ഇതിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് തിക്കാണിത്. ഇത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കണം. അതിന് നമുക്ക് കുറച്ചും കൂടെ പാലോ അല്ലെങ്കിൽ ചുടുവെള്ളമോ ഒന്ന് ചേർത്തിട്ട് ഒന്ന് കറക്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. ഇതാ ആ കറക്റ്റ് പരുവം തന്നെ ആയിട്ടുണ്ട്. അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ കപ്പ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.